되게. എഴുതല്ലേ? വന്നിങ്ങ് കേറിയില്ല. അതിനു മുമ്പ് പ്രേമലേഖനങ്ങളൊക്കെ കിട്ടി തുടങ്ങിയല്ലേ? പ്ലീസ് അങ്ങനെ അങ്ങ് തരാൻ പറ്റുമോ? ഏതൊക്കെ ആണുങ്ങളുമായാ നിന്റെ സമ്പർക്കമെന്ന് ഞാൻ ഈ എഴുത്തു വായിച്ചാലല്ലേ അറിയാൻ പറ്റൂ. മാഡം ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമില്ല. ഈശ്വരനോർത്ത് ഇങ്ങ് താ. മാഡം പ്ലീസ്, ഞാൻ കാലി പിടിക്കാം. മാഡം തരില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്ന് താ മാഡം പ്ലീസ്. തരില്ലെന്ന് പറഞ്ഞ തരില്ല. മാഡം പ്ലീസ്. ഞാനിന്ന് വായിക്കട്ടെ. മാഡം മാഡം പ്ലീസ്, മാഡം പ്ലീസ്, ഒന്ന് തരില്ല. പ്ലീസ് കാലു പിടിക്കാം. തരില്ലെന്ന് ഞാൻ പറഞ്ഞു. മാഡം പ്ലീസ്. എന്താ എന്താ ഇവിടെ? എന്താ ഇത്? എഴുത്ത്, വെറും എഴുത്തല്ല, നല്ല ഒന്നാന്തരം പ്രേമലേഖനം. പ്രേമലേഖനോ? അത് തന്നെ. ഇവിടെ ആരാർക്ക് പ്രേമലേഖനം എഴുതാനാ? നോക്ക്, ഒന്നാം പ്രതി ഈ സുന്ദരിക്കോത തന്നെ. ഞാൻ വന്ന് നോക്കുമ്പോ അടുക്കളക്കാരി ജോലിയൊന്നും ചെയ്യാതെ എഴുത്തു വായിക്കുന്നു. ശരിയാണോ രാധിക? അത് എന്താ ഇത്ര ചോദിക്കാൻ? തെളിവ് എന്റെ കയ്യിലുണ്ടല്ലോ. അമ്മ കത്തിന് തന്നെ. നിക്ക് നിക്ക് നിക്ക്, ഞാൻ ആദ്യം ഒന്ന് വായിക്കട്ടെ. ഞാനോട് വായിക്കട്ടെ. അമ്മ മാറിക്കെ. അപ്പൊ നീ ചോദിച്ചോ. എന്താ രാധിക ഇത്? ചോദിക്കുന്ന എന്തിനാ? ഇങ്ങതാ ഞാൻ വായിച്ചിട്ട് പറയാം. അക്ഷരമറിയാവുന്നവർക്ക് വായിച്ചു നോക്കിയാ പോരെ, ഇവളതിന് സത്യം പറയൂ. വായിക്കട്ടെ. വേണ്ടമ്മേ, മറ്റൊരാളുടെ എഴുത്ത് വായിക്കുന്നത് ശരിയല്ല. പറ രാധിക, ഇതാരെഴുതിയതാ? പറ രാധിക, ഇതാരെഴുതിയതാ? അത് മണിക്കുട്ടി. മണിക്കുട്ടിയോ? രാവിലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ വന്നു കയറുന്ന നിന്റെ മോള് നിനക്ക് കത്തെഴുതിയെന്നല്ലേ, ആര് വിശ്വസിക്കും? അക്ഷരം എഴുതാൻ പഠിച്ചപ്പോ മുതല് അവക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ട്. എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞ് എഴുതി വെക്കും. അത് ശരി, എങ്കിൽ മണിക്കുട്ടി എഴുതിയത് എന്താണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. വായിച്ചിട്ട് പറ. പറയൂ, എന്താ മണിക്കുട്ടി എഴുതിയിരിക്കുന്നത്?
എനിക്ക് സുഖമില്ലാത്തതാണെന്ന് അവളുടെ വിചാരം. റെസ്റ്റ് എടുക്കണം എന്ന് എഴുതിയിരിക്കുന്നെ. നിനക്കതിനെന്താ ഇത്ര അസുഖം? അന്ന് ക്ഷേത്രത്തിന്റെ അവിടെ വെച്ച് മൂക്കിന്ന് ബ്ലഡ് വന്നത് ഓർക്കുന്നില്ലേ? വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അതിനുശേഷം? ഇല്ല, പക്ഷേ മോള് വല്ലാതെ പേടിച്ചു പോയിരുന്നു. അവൾക്ക് വേറെ ആരും ഇല്ലല്ലോ. വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അതെന്താ? അത് അത് പിന്നെ ആന്റിയെ കുറിച്ചാ. എന്നെ കുറിച്ച് എന്തെഴുതാനാ? ആന്റിയെ നന്നായി നോക്കണമെന്നുണ്ട്. ആന്റിയോട് നമുക്കൊത്തിരി നന്ദി വേണമെന്ന് പറയാറുണ്ട് അവള്. എന്നെ നോക്കണമെന്നോ എന്നോട് നന്ദി വേണമെന്നോ എഴുതിയിട്ടില്ലേ അവള്? ഇല്ല. കണ്ടോ, നന്ദി കേട്ടവള്. ഈ വീട്ടിൽ താമസിച്ച് എന്റെ ഉപ്പും ചോറും തിന്ന് വളർന്നിട്ട് എന്നോട് നന്ദിയോ സ്നേഹമോ കാണിക്കാൻ പറ്റില്ല അവൾക്ക്. ആസത്ത്. മണിക്കുട്ടി മിടുക്കിയാണല്ലോ. എന്തായാലും അവളോട് പറ, പേടിക്കണ്ട, രാധിക അമ്മയ്ക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. രാധികയുടെ മാത്രമല്ല മണിക്കുട്ടിയുടെ കാര്യവും ഞാൻ നോക്കുമെന്ന് പറ. അവൾക്ക് ആശ്വാസമാവട്ടെ. എന്നോട് ക്ഷമിക്ക കണ്ണേട്ടനെ, ഞാൻ നിനക്ക് മുൻപേ സ്നേഹിച്ചു പോയി, ഭർത്താവായി സ്വീകരിച്ചു പോയി. ഇനി അതൊന്നും ഒരിക്കലും മായ്ക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മണിക്കുട്ടിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയോ ഞാൻ പറഞ്ഞത്. ക്ഷമിക്കണം. നിന്റെ കത്ത് എനിക്ക് നൽകിയ ആശ്വാസം എത്ര മാത്രമായിരുന്നെന്നോ. എന്നും നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് തീരാ വേദനയായിരുന്നു. എന്റെ സ്നേഹം സത്യമായിരുന്നത് കൊണ്ട് തന്നെയാ നിങ്ങളെ ഈശ്വരൻ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത്. എന്റെ മോളെ പൊതുതീരെ കാണാനോ ലാളിക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. എങ്കിലും മണിക്കുട്ടിയോട് പറയണം, അച്ഛൻ വരും. അവൾ ആഗ്രഹിക്കുന്നത് പോലെ ബീച്ചിലും പാർക്കിലും കൊണ്ടുപോകും. കെട്ടിപ്പിടിച്ച കൂടെ ഉറക്കം അവൾ അറിയാതെ തന്നെ ഞാനിതൊക്കെ സാധിച്ചു കൊടുത്തോളാം. എന്റെ ജീവിതം മറ്റൊരിടത്ത് തീറെഴുതി കൊടുത്തുപോയി. എങ്കിലും ആരും അറിയാതെ, ആരെയും മുറിവേൽപ്പിക്കാതെ നിങ്ങളോട് നീതി കാണിക്കാൻ ഞാൻ ശ്രമിക്കും. എന്റെ നിസ്സഹായത മനസ്സിലാക്കി കൂടെ നിൽക്കണമെന്ന് മാത്രമേ രാധയോട് എനിക്ക് പറയാനുള്ളൂ എന്ന് ഒത്തിരി സ്നേഹത്തോടെ കണ്ണേട്ടൻ.
അമ്മ എന്ത് വായിക്കുക? മോളെ അത് ഒത്തിരി സ്നേഹത്തോടെ കണ്ണിട്ട്. ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. കൃഷ്ണ ഇന്ന് നേരത്തെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതെന്താ? എന്തോ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നി. അത് വെറുതെ. എന്നിട്ട് അമ്മ എന്നോട് പറയാതിരിക്കുവല്ലേ? ഇനി പറ കൃഷ്ണ നേരത്തെ വരുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ ആണോ? കൃഷ്ണ, എന്താ മണിക്കുട്ടി? ഇതാ ആൻഡി, ഈ എഴുത്തൊന്ന് വായിച്ചു നോക്കിക്കേ. ഞാനെന്തിനാ ഇപ്പൊ എഴുത്ത് വായിക്കുന്നത്? മണിക്കുട്ടി തന്നെ വായിച്ചാ മതി. അല്ല, ആൻഡി വായിക്കണം. ആൻഡിയാ വായിക്കേണ്ടത്. ആഹാ, എന്തിനാ ഞാൻ വായിക്കുന്നത്? വായിച്ചാ ആൻഡിക്ക് സന്തോഷാവുമെന്നേ എനിക്ക് ഉറപ്പാ. എനിക്ക് മനസ്സിലായി, രാധികയോട് ഞാൻ എഴുത്തിനെ കുറിച്ച് സംസാരിച്ച കാര്യം. നീ അറിഞ്ഞല്ലടി കുറുമ്പി, അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ എഴുത്തുമായിട്ട് ഓടി വന്നത്. നീ കൊള്ളാലോടി. ഈ ചെറിയ പ്രായത്തിൽ സകല നമ്പറും പഠിച്ചാ നീ നടക്കുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായിടി. വാലുമാക്രി പോലെയുള്ള ഈ പെണ്ണ് ഇറക്കുന്ന സോപ്പിടിയിൽ വിധികളൊക്കെ കാണേണ്ടത് തന്നെയാ. ഇവള് ഭയങ്കര ഞമ്പരാ മുത്തശ്ശി, എല്ലാരെയും മണി അടിക്കാൻ മിടുക്കിയ ഒരു മണിക്കുട്ടി. അല്ല,
ഓർത്തു നോക്കി, അവളൊരു കത്ത് എഴുതി വെക്കുക, കാവ്യെ മാക്സിമം പൊക്കി പറഞ്ഞ് സോപ്പിട്ട് എഴുതി വെക്കുക, അവളതെന്നിട്ട് അവളുടെ അമ്മയുടെ കൈ കൊടുത്തുവിട്ട് വായിപ്പിക്കാൻ നോക്കുന്നു. കാവ്യ വായിച്ചില്ലെന്ന് അറിഞ്ഞപ്പോ നിഷ്കളങ്കത കളിച്ച് സ്വയം കത്തും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക. എന്തൊരു കാഞ്ഞ ബുദ്ധിയാ. കുഞ്ഞല്ലേ അമ്മേ, ആരെയും ദ്രോഹിക്കുന്നു ഉപദ്രവിക്കുന്നു ഒന്നുമില്ലല്ലോ. അതിനെ അങ്ങനെ അങ്ങ് കണ്ടാ പോരെ. നീ ഇതൊന്ന് വായിച്ചു നോക്ക് കാവ്യേ. കുഞ്ഞുങ്ങളുടെ തമാശയാണോ, കുറുക്കന്റെ കുരുട്ട് ബുദ്ധിയാണോ ഇതിലെന്ന് അപ്പ കാണാം. മുത്തശ്ശി, ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ. ഈ എഴുത്തൊന്ന് വായിക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നല്ലതുപോലെ അറിയാടി. കാവ്യ നല്ലവള, കരുണക്കടല, ദേവിയാണെന്നൊക്കെ അല്ലടി ഇതിൽ എഴുതിയിരിക്കുന്നത്. എന്നെ കുറിച്ചൊരു വാക്ക് നീ എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയല്ലല്ലോ മുത്തശ്ശി. ഞാനങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് ആരാ മുത്തശ്ശിയോട് പറഞ്ഞത്? മുത്തശ്ശി വായിച്ചായിരുന്നു എഴുത്ത്? ഇല്ലല്ലോ. വായിച്ചു നോക്കന്നേ, എന്നിട്ട് പറ. കൂടുതലൊന്നും വായിക്കാനില്ല, നിന്റെ അമ്മ തന്നെ പറഞ്ഞായിരുന്നു. അമ്മ എന്താ പറഞ്ഞെന്ന്? നീയാണ് ഈ എഴുത്തെഴുതിയതെന്നും നീ എന്തൊക്കെയാ അതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്നും എല്ലാം നിന്റെ അമ്മ വിശദമായിട്ട് പറഞ്ഞു തന്നു. അത് തന്നെ ചെയ്യാം. എടുത്തോണ്ട് പോയിക്കോടി. നിന്റെ ഒരു കത്ത്. ണു നീ മകളെ, ഉരുകും ആത്മാവിൻ അമൃത. നെറുകിൽ തലോടും വിരലിന നിന്നെറുകിൽ തലോടും നവിരലിനാൽ ചൊരിയ എൻ സ്നേഹാർദ്ര സാന്ത്വനം. കാവ്യെ, നീ അവളുടെ സോപ്പ് വർത്താനത്തിൽ ഇനിയെങ്കിലും വീഴരുത്. അമ്മേ, ഈശ്വരനെ ഓർത്ത് എന്നെ ഉപദേശിക്കാൻ വരല്ലേ. എനിക്കറിയാം നല്ലതും ചീത്തയും കണ്ടാ തിരിച്ചറിയാൻ. വാ മോളെ. അമ്മ അവരോടൊക്കെ കള്ളം പറഞ്ഞതല്ലേ? അച്ഛനല്ലേ ഇത് എഴുതിയത്? ഞാനാ എഴുതിയെന്ന് എന്തിനാ അമ്മ പറഞ്ഞത്? എപ്പോഴും സത്യം പറയാവുന്ന അമ്മ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് എന്തിനാ കള്ളം പറഞ്ഞേ? മോളെ,
അത് അച്ഛൻ വരുന്നതുവരെ ആരും ഒന്നും അറിയണ്ടെന്ന് കരുതി. അതുവരെ നമുക്ക് ഇവിടെ താമസിക്കാലോ? അത് ശരിയാ. അമ്മ കള്ളം പറഞ്ഞു ഓർത്തിട്ട് മോൾക്ക് വിഷമായോ? സാരമില്ല, എന്തായാലും എന്റെ അച്ഛൻ വരുമല്ലോ. എന്നെ പാർക്കിലും ബീച്ചിലും ഒക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞല്ലോ, അത് മതി. അല്ല, അച്ഛൻ ചെലപ്പോ കൊറേ താമസിച്ചേ വരൂ. സാരമില്ലേ, ഞാൻ നോക്കിയിരുന്നോളാം.